ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ പുനലൂർ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് സ്മൃതി കേന്ദ്രം ആരംഭിച്ചത്. അഞ്ചൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം സമുച്ചയത്തിൽ വിവരാവകാശ നിയമ സഹായവേദി അഡ്വക്കേറ്റ് സി എസ് ശ്രീനാഥ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് മനോജ് പനയഞ്ചേരി സ്മാരക വായനശാല ജൈവകൃഷി യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയ്യം സുരേഷിന്റെ അധ്യക്ഷതയിൽ ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ എം ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനശ്രീ പുനലൂർ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ റംലി എസ് റാവുത്തർ, സെക്രട്ടറി വലിയവിള വേണു, ട്രഷറർ ഷീബ എന്നിവർ നേതൃത്വം നൽകി. പുനലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു ലൂക്കോസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ ജി ദേവരാജൻ, ഫാദർ ബോവാസ് മാത്യു, അഡ്വക്കേറ്റ് അഞ്ചൽ എസ് പ്രസന്നകുമാർ എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഇതിനകത്ത് അതിപ്രസരമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് മെമ്പർഷിപ്പ് കൊടുക്കാത്തത്. നാട്ടിൽ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ആളുകളെ ജനസമൂഹത്തെ ജനശ്രീയമായി കോർത്തിണക്കി മുന്നോട്ട് പോകുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത് കൂടിയിട്ടുണ്ട്, ഇപ്പം വീണ്ടും അതായിട്ടുണ്ട്. വീട്ടിലെ കൊലപാതകം ആ കാലഘട്ടത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. അതിലത്തുകാര് തമ്മിൽ ശത്രുക്കൾ, എല്ലാ ഇനത്തിലും സാമൂഹികമായ തിന്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അയിലാദേവി, എ കെ ആന്റണി, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും തിരുവനന്തപുരത്ത് കൂടിയിട്ട് ഇങ്ങനൊരു സംഘടനയ്ക്ക് അന്ന് പേര് പോലും ഉണ്ടായില്ല. ഞങ്ങളെല്ലാം ആ രൂപീകരണ സമിതിയിൽ നിന്നും 17 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അവിടുത്തെ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഹാളുണ്ട്, അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായത്തിൽ ഒരു സാംസ്കാരിക സംഘടന കോൺഗ്രസിന് ഉണ്ടാവണം. സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകണം, ആണുങ്ങൾക്കും അതിന് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.